അതും ഒരു പരിധി വരെ ശരിയാണ്. ഇന്ന് നമ്മൾ കുറച്ച് ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിലാണ് ഇന്നത്തെ ഈ ഒരു യാത്ര വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ബട്ട് എത്രത്തോളം ഈ യാത്ര സക്സസ്ഫുള്ളാകും അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിന് നമുക്കത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഓ 258 രൂപ അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും നമുക്ക് ഉടനെ തന്നെ അതോർന്ന് എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡിയോ വ്ളോഗർ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡെയിലി ഒബ്സർവേഷനാണ്. ഡെയിലി ഒബ്സർവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും എവിടെയെങ്കിലും പോകുകയൊക്കെ ആയിരിക്കുമെന്ന്. അതും ഒരു പരിധിവരെ ശരിയാണ്. ഇന്ന് നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻ, ചെറിയ ചെറിയ ഓൾട്രേഷൻ വർക്കുകൾ ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിലാണ് ഇന്നത്തെ ഈ ഒരു യാത്ര വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ബട്ട് എത്രത്തോളം ഈ യാത്ര സക്സസ്ഫുള്ളാകും അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിന് നമുക്കത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാൽ നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ആക്ച്വലി നമ്മുടെ ഹോണ്ടയുടെ ഷോറൂമിലേക്കാണ്. ഷോറൂമിൽ ചെന്നിട്ട് നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. കുറച്ച് നാൾക്ക് മുമ്പ് തൊട്ടുള്ളൊരു ചെറിയൊരു പണിയാണ്. അപ്പോൾ ആ ഒരു പണി ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആക്സിലറേറ്ററിൻ്റെ കേബിൾ മാറിയ സമയത്ത് അതിൻ്റെ സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം വെച്ചാൽ തന്നെ ഓഫ് ആവുക. അപ്പോൾ സ്ലോ സ്പീഡ് ഭയങ്കര സ്ലോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ലെവല് സെറ്റ് ചെയ്യിപ്പിക്കണം ഷോറൂമിൽ കൊടുത്ത്. പിന്നെ ഷോറൂമിൽ നിന്ന് നമുക്ക് ഒരു കാര്യം അറിയാനുണ്ട്, ഒരു സാധനത്തിൻ്റെ റേറ്റ് അറിയാനായിട്ടുണ്ട്. അതോടൊന്ന് അന്വേഷിക്കുക. അതാണ് നമ്മുടെ വീഡിയോയുടെ പാർട്ട് 1 എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പാർട്ട് 2 എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു ഓൾട്രേഷൻ വർക്കിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മുടെ പാർട്ട് 2. ഓൾട്രേഷൻ വർക്ക് മിക്കവാറും അടുത്ത വീഡിയോയിലേ കാണത്തുള്ളൂ. അതിൻ്റെ സാധനം മേടിക്കുന്നതായിരിക്കും മിക്കവാറും ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിനകത്ത് ഓരോ DRL സെറ്റ് ചെയ്താലോ എന്നുള്ളൊരു പ്ലാനുണ്ട്. അത് നമ്മുടെ LED സ്ട്രിപ്പ് ലൈറ്റ് വെച്ചിട്ട് നമുക്ക് നേരത്തെ ആ ഫോഗ് ലാമ്പിൻ്റെ കണക്ഷനുണ്ട്. ഐ മീൻ അതിൻ്റെ സ്വിച്ച് ഇപ്പോൾ നിലവിൽ വണ്ടിയിലുണ്ട്. ഇവിടെയായിട്ട് അതിൻ്റെ സ്വിച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു സ്വിച്ചിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് DRL വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാം. അപ്പം അതാണ് നമ്മുടെ പാർട്ട് 2ൻ്റെ ഫസ്റ്റ് പാർട്ട്. പാർട്ട് 2ൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു 2 മിററിൻ്റെ ഹോളൊന്ന് ക്ലോസ് ചെയ്യണം. അതിന് ചെറിയ ക്യാപ്പ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊന്ന് മേടിച്ച് ക്ലോസ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ പാർട്ട് 2ൻ്റെ സെക്കൻഡ് പാർട്ട്. ഇനി നമ്മുടെ പാർട്ട് 3 എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെഡിലുള്ള ആ ഒരു V പോലത്തെ ആ ഒരു DRL ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, സ്റ്റിക്കർ വർക്ക് ഒന്ന് ചെറുതായിട്ട് പറ്റുവാണെങ്കിൽ ചേഞ്ച് ചെയ്യണം. അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കാരണം ബഡ്ജറ്റഡാണ് നമ്മളിപ്പോൾ ഇറങ്ങിയതെന്ന്. അപ്പം ആ ഒരു കാരണം കൊണ്ട് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റിയാൽ പാർട്ട് 3ആണ്. ഇല്ലെങ്കിൽ പാർട്ട് 2 കൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ആകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഡെയിലി ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം ആപ്ലിക്കബിളാണ് അല്ലെങ്കിൽ എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ബട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാവുന്നൊരു പ്രതീക്ഷയോടെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ ഷോറൂമിൻ്റെ സർവീസ് സെൻറ്ററിനകത്തേക്ക് കയറുകയാണ്. എന്താടാ നോക്കുന്നത് ചേട്ടാ? നമുക്കധികം പണികളും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു വർക്ക് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം താമസമില്ലാണ്ട് തന്നെ അവർ ചെയ്തു തരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ബാ ഡിയോ 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 ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നേരത്തെ എന്താ പറയുക, അധികം പണിയൊന്നുമില്ല, ചെറിയൊരു പണിയേ ഉള്ളൂ. സ്ലോ സ്പീഡൊന്ന് സെറ്റ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിവിടെ ഒരു കാര്യം അന്വേഷിക്കാനുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ചേട്ടാ സ്ലോ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുമോ? അല്ല, ഇടയ്ക്ക് പെട്ടെന്ന് ഓഫായി പോകും കഴിവ്. അപ്പോൾ വണ്ടി എന്തായാലും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് മറ്റേ കാര്യത്തിൻ്റെ റേറ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കാം. ചേച്ചി, BS4 ഡിയോയുടെ ടെയിൽ ലൈറ്റിൻ്റെ കവറുണ്ടോ? ഏതാ റേറ്റ് എന്താവും? ഒരു റേറ്റ് അന്വേഷിക്കാനായിട്ട് ആ ചേച്ചിനെ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 5 മിനിറ്റോളം ആറായി. എന്തോ ചേട്ടാ 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 BS4 ഡിയോയുടെ ടെയിൽ ലൈറ്റിൻ്റെ കവർ എത്രയാവും റേറ്റ് ഏകദേശം? ജെന്നിനെ ഞാനും ആ ചേച്ചിയോട് ചോദിച്ചേ. ഓ അതെ അതെ അല്ല അത് മറ്റേ വണ്ടി ഓടിക്കുമ്പോൾ താഴോട്ട് വെക്കുന്നത് എത്ര ചേച്ചി? 700ഓ? 200. ഓ ശരി. ഓ 258 രൂപ അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും നമുക്ക് ഉടനെ തന്നെ അതോർന്ന് എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെയിൽ ലൈറ്റ് ഫുള്ള് ഞാനൊന്ന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് അതിൽ വേറെ ഒരു വർക്കും ചെയ്യാൻ പറ്റാത്ത രീതി കുളമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടെയിൽ ലൈറ്റിൻ്റെ കവർ എടുത്താൽ മാത്രമേ നമുക്കതിൽ വേറെ എന്തെങ്കിലും വർക്കുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൈക്ക് ഇപ്പോൾ ഈ DRL സെറ്റ് ചെയ്യുന്നത് നമുക്ക് ടെയിൽ ലൈറ്റിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക, നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളൊരു ബാക്ക് കവർ ആവശ്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതൊന്ന് എടുക്കണം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ സ്ലോ സ്പീഡിൻ്റെ വർക്ക് കഴിഞ്ഞ് വണ്ടി ഇപ്പം ഷോറൂമിൽ നിന്ന് ഇറക്കി. ആക്ച്വലി നല്ലൊരു വേരിയേഷൻ ഇപ്പോൾ കാണുന്നുണ്ട്. ബട്ട് വണ്ടി ഓടിക്കുമ്പോൾ നല്ലോണം അറിയാം. ബട്ട് സൗണ്ടിൽ കാര്യമായിട്ട് വേരിയേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ക്ലിപ്പ് ആഡ് ചെയ്യാത്തത്. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് സൗണ്ടിലെ വേരിയേഷനുള്ള ക്ലിപ്പ് ഞാൻ പറ്റുവാണെങ്കിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇനി നമുക്കപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് ഞാൻ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മിററിൻ്റെ ഹോള് ക്ലോസ് ചെയ്യുന്ന ക്യാപ്പ് ഇവിടെ ചോദിച്ചു. അപ്പോൾ ക്യാപ്പ് ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് അത് മേടിക്കണം. DRL ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ഇൻഡിക്കേറ്ററിനകത്ത് ഇങ്ങനെ വളച്ച് വെച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് എത്രത്തോളം കറക്റ്റായിട്ട് കിട്ടുമെന്നുള്ളൊരു കാര്യത്തിലൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ അതുപോലെ ഞാനിപ്പോൾ ഇവിടെ കയറി അന്വേഷിച്ച ടെയിലിൻ്റെ പീസ് എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ പീസാണ്. ഇപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഞാനിത് ഫുള്ള് പെയിൻ്റ് അടിച്ച് കൊളാക്കി വെച്ചേക്കാണ്. അപ്പോൾ ആ ഒരു പീസ് കംപ്ലീറ്റ് ആയിട്ട് മാറണം എന്നുള്ള രീതിയിലാണ് ഇവിടെയൊക്കെ അന്വേഷിച്ചത്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ചേച്ചി നമുക്ക് പറഞ്ഞു തന്നതും. 200 സംതിങ് റേറ്റേ ഉള്ളൂ. അപ്പോൾ അതൊന്നും പറ്റുന്ന പോലെ മാറണം. അപ്പോൾ നമുക്കിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. എന്താണെന്ന് വെച്ചാൽ നമുക്കിനി സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ സ്ട്രിപ്പ് ലൈറ്റ് എടുക്കാനുള്ളൊരു പരിപാടിയാണ്. ഇപ്പം നമ്മൾ നോർമലി ആക്സസറീസൊക്കെ വാങ്ങിക്കുന്ന ആ കടയിൽ തന്നെയാണ് ആദ്യം കയറി അന്വേഷിക്കുന്നത്. കാരണം അവിടെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കുറവായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ കയറി സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും രണ്ടെണ്ണം എടുക്കണം. പിന്നെ അതുപോലെ വേറെന്തോ ഒരു കാര്യം കൂടെ ഞാൻ ആലോചിച്ചായിരുന്നു. ബട്ട് അതെന്താണെന്ന് ഞാൻ മറന്നുപോയി. അത് കുഴപ്പമില്ല, നമുക്ക് പോകുന്ന വഴിക്ക് ആലോചിക്കാം. പിന്നെ ആ ഒരു എന്താ പറയുക, ഈ മിററിൻ്റെ ഹോൾ അടയ്ക്കുന്ന ആ ഒരു ക്യാപ്പും കൂടെ അവിടെ ഉണ്ടെങ്കിൽ അതിന് 2 മേടിക്കണം. ആ ഗൈസ് പിന്നെ ഞാൻ ആലോചിച്ച കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി മൊത്തം പൊടിയൊക്കെ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴുകിയിട്ടൊന്ന് പോളിഷ് ചെയ്യാനായിട്ട് ചെറിയ സ്പോഞ്ചിൻ്റെ പോളിഷ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതുകൂടെ ഇവിടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. ചേച്ചി ചേച്ചി സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ടോ? എങ്ങനെയാ ചേച്ചി റേറ്റ്? അല്ല ചെറുതായിട്ടുണ്ടോ മീറ്റർ അല്ലാണ്ട്? അല്ല അപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ കണക്ഷൻ കൊടുക്കണോ? ഓക്കെ. അപ്പം എങ്ങനെ സോൾഡർ ചെയ്ത് കൊടുക്കണോ? ഓക്കെ. ആ ചേട്ടാ, ഓ ചേട്ടാ 1 മീറ്റർ ഇത് വേണമെന്നില്ല, 1/2 മീറ്റർ ആണല്ലോ മതിയായിരുന്നു. അത്രയും വേണോ? 1/2 മീറ്റർ വരുമ്പോൾ എന്തോരം വരും? ഇപ്പം അത്രയും അത് മതി, ഒരു 1/2 മീറ്റർ മതി. ചേട്ടാ മറ്റേ സ്പോഞ്ചിൻ്റെ പോളിഷ് ഇല്ലേ, അതോ 2 മറ്റേ 10ൻ്റെയോ 15ൻ്റെയോ കണ്ടല്ലേ? ചേട്ടാ നമ്മുടെ ഈ കണ്ണാടിയുടെ ഹോൾ അടയ്ക്കുന്ന ഒരു ക്യാപ്പില്ലേ, മിററിൻ്റെ ഹോൾ അടയ്ക്കുന്ന ഒരു ക്യാപ്പ് ബ്ലാക്ക് കളറല്ലേ? ഇല്ല, അന്ന് ഇത് മതി, 2. ആ ഗൂഗിൾ പേ ഇല്ലേ? ഓക്കെ ചേട്ടാ അതെ. അപ്പോൾ നമ്മളങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ് വാങ്ങിച്ചു. പിന്നെ എന്താ പറയുക, ആ ഒരു എന്തായിരുന്നു മറ്റേ സ്പോഞ്ചിനകത്തുള്ള ആ ഒരു എന്താ സാധനത്തിൻ്റെ പേര്, പോളിഷും മേടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാർട്ട് 1 എന്ന് പറയുന്നതൊക്കെ. ഇനിയിപ്പോൾ റബ്ബറിൻ്റെ ഈ ചെറിയൊരു 2 ബുഷ് മേടിക്കാൻ കിട്ടുമോ നോക്കണം. എന്നിട്ട് ഈ DRLന് ചെറിയൊരു വർക്ക് കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടിയിലേക്ക് പയ്യെ നീങ്ങാം. അപ്പോൾ നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ് അങ്ങനെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി മിററിൻ്റെ ആ ഒരു ഹോൾ അടയ്ക്കുന്ന ക്യാപ്പ് മേടിക്കണം. അതിവിടെ ജെറോൺ ഹെൽമെറ്റ്സിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കാം. കാരണം ഞാൻ ലാസ്റ്റ് ഏതോ ഒരു 1-1.5 കൊല്ലം മുമ്പ് കണ്ട് ഇവിടെ ഒന്ന് അന്വേഷിച്ചു. അന്നേരം അതിന് കുറച്ച് വില കൂടുതലായിരുന്നു, അതുകൊണ്ട് അന്ന് എടുത്തില്ല. അപ്പോൾ ഇപ്പോഴൊന്ന് അന്വേഷിച്ച് നോക്കാം. ഇപ്പോഴും വില അത് തന്നെയാണെങ്കിലും എടുക്കണം, വേറെ വഴിയില്ല. ചേട്ടാ മിററിൻ്റെ ഹോൾ അടയ്ക്കുന്ന ക്യാപ്പ് ഉണ്ടോ? മിററിൻ്റെ ഹോൾ അടയ്ക്കുന്ന ക്യാപ്പ് സ്കൂട്ടറിൻ്റെ ഒക്കെ. അതെ ചേട്ടാ ബ്ലാക്ക് കളർ തന്നെ ഇല്ല, ബ്ലാക്ക് കളർ തന്നെ ഇല്ലേ? എന്നുവെച്ചാൽ അല്ല ഇതല്ല, എന്നിട്ട് റബ്ബറിൻ്റെ ടൈപ്പിൽ കയറ്റി വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുന്നത്. ആ അല്ല ഇതല്ല, വേറൊരു ടൈപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഇല്ല ഗൈസ് ആണ്. അപ്പോൾ അവിടെ ചോദിച്ചപ്പം വേറൊരു ടൈപ്പ് സാധനമാണ് ഇരിക്കുന്നത്. ബട്ട് എനിക്ക് വേണ്ടത് അതല്ല, ജസ്റ്റ് ഒരു ബ്ലാക്ക് കളറിൽ ഒരു വട്ടം അതിവിടെ ഈ ഹോളിലേക്ക് കയറ്റി വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പുറകുഭാഗത്ത് പശയുണ്ട് ഇവിടെ വെച്ച് ഒട്ടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അധികം പ്രൊജക്ഷനൊന്നും വരത്തില്ല, ഈ ഒരു ലെവലിൽ തന്നെ സാധനം നിൽക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് ഇവിടെ ആ സാധനമില്ല അൺഫോർച്യുനേറ്റ്ലി. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ശാസ്ത്രങ്ങളിൽ പോവുക, ആ DRL ചെറുതായിട്ടൊന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക, അത് ചെയ്യുക, നേരെ വീട്ടിൽ പോവുക. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് നേരെ ശാസ്ത്രത്തിലോട്ടേക്ക് പോവാം. അപ്പം നമ്മളങ്ങനെ നമ്മുടെ ശാസ്ത്രത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത ദിവസം ഇവിടെ വന്നായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്പർ പ്ലേറ്റ് എനിക്ക് മാറുന്ന ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അന്വേഷിക്കാനായിട്ട് ഈ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. ബട്ട് റേറ്റ് കൂടുതലായിട്ട് ഇപ്പോഴത്തേക്ക് ചെയ്യേണ്ട, പിന്നെ ഒരു ദിവസത്തേക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ നൈസായിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യിപ്പിക്കാറുള്ളൊരു കട ഇവിടെ ഉണ്ടായിരുന്നു. ബട്ട് ആ കടയുടെ നമ്പർ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇവിടെ എവിടെ ഉണ്ടായിരുന്നു? ചേട്ടാ ആ ലൈറ്റ് ഒന്ന് മാറ്റാനായിട്ട്, ഐ മീൻ ഈ ബ്ലാക്ക് സ്റ്റിക്കർ മാറ്റിയിട്ട് വേറെ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ടായിരുന്നു. അത് മാറ്റിയിട്ട് വേറെ ബ്ലാക്ക് ഒട്ടിക്കാൻ തന്നെ അവിടെ. ആ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വണ്ടി അപ്പാടെ പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. വണ്ടി കഴുകാറില്ല, പിന്നെ വീട്ടിൽ ചെറിയ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് കഴുകിയിട്ടും കാര്യമില്ല. അതാണ് വർക്ക് വീട്ടിൽ കഴിയിട്ട് എന്നിട്ട് വണ്ടിയൊക്കെ കഴുകി സെറ്റാക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പം കൊണ്ട് നടക്കുന്നത്. ആ ചേട്ടാ ഇത് ഇപ്പോൾ മാറ്റാ കിടക്കുന്നത്, ഇത് മാറ്റിയിട്ട് വേറെ മാറ്റടിക്കാനായിട്ടാ. ആ സ്റ്റിക്കർ ഇത് തന്നെ. ആ അല്ല ഇതുപോലെ വേണ്ട, വേറൊരു ടൈപ്പ് ചെയ്യാനായിട്ട്, കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വർക്കിൻ്റെ ഭാഗമായിട്ട് ചേട്ടൻ ഇവിടെ നൈസായിട്ട് അത് അഴിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ചേട്ടൻ അറിയാത്ത വേറൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം ആ DRL ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഹെഡ് അഴിച്ച് കംപ്ലീറ്റ് അഴിച്ചിട്ട് DRL കയറ്റിയാണ് സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നത്. അപ്പം ഇങ്ങനെ ഹെഡ് കണക്ട് ചെയ്തുകൊണ്ട് അത് അഴിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അത് നല്ല അകത്തോട്ട് കയറ്റി നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ മാക്സിമം ചേട്ടൻ പറ്റുന്ന പോലെ കീറാൻ നോക്കുന്നുണ്ട്. പാവം ചേട്ടൻ, എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യമില്ല. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസത്തിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടിക്കുന്നത് വരെ കാണിക്കാം. ഡിസൈൻ്റെ ഫോട്ടോയോ വീഡിയോ എല്ലാം ഞാൻ നേരെ വൈകിട്ട് കാണിക്കാം. അപ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ DRL വെട്ടം. ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ നോർമലി ഹോണ്ട DL സ്റ്റോക്കായിട്ട് വരുന്ന DRLൻ്റെ ഒരു ലൈറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇത് ഭയങ്കര ബോറാണ്. ഞാൻ അതാണിത് മാക്സിമം ഡാർക്കാക്കിയൊക്കെ വയ്ക്കുന്നത്. ആദ്യം ഇരുന്നെന്ന് പറഞ്ഞാൽ ഈ ഹാഫ് മൊത്തം ബ്ലാക്ക്, ഈ ഒരു ഹാഫ് മാത്രമേ ഉള്ളായിരുന്നു. രണ്ടാമതിരുതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബീഡിങ് സൈഡ് മാത്രം ലൈറ്റ് ഉണ്ട്, ബാക്കി നടുക്കൊന്നുമില്ല, അങ്ങനെയായിരുന്നു. മൂന്നാമതാണ് ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയറൊക്കെ ആക്കിയത്. ഇപ്പോൾ അതാ നാലാമത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ ഞാനിതുവരെ കാണാത്തൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ ആ ചേട്ടൻ ഇവിടുത്തെ സ്റ്റിക്കറിങ് മൊത്തം അഴിച്ചു കളഞ്ഞിട്ട് ഇവിടെ മണ്ണെണ്ണ വെച്ച് നൈസായിട്ട് തൂത്തു. അത് എന്ത് കാര്യത്തിനാണ് ചേട്ടൻ ചെയ്തതെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഡിസ്ക്രിപ്ഷനായിട്ട് എനിക്ക് തരാനുള്ളത്. ഇവിടെ ലൈറ്റിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വിദൂരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയത്തെ പടവലത്തോട്ടം പൊങ്ങി നിൽക്കുന്ന കാണാം. കോമഡിയൊക്കെയാണ്. ആവോ ഓക്കെ. അപ്പോൾ നമ്മുടെ DRL വർക്ക് അങ്ങനെ നൈസായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റ് നിങ്ങളെ കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചാലും കാര്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സൗകര്യമായിട്ട് നമുക്ക് ലൈറ്റ് ഇട്ട് കാണിക്കാം ഇരുട്ടി കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഇരുട്ടിയിട്ട് ഈ സംഭവം കൂടെ കാണിച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ പുതിയ DRLന്റെ ലുക്ക് എന്ന് പറയുന്നത് ചെറിയ അവിടെ ഇവിടെ അല്ലറചില്ലറ പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട് ദാ ഈ ഒരു സൈഡ് പിന്നെ ദാ ഈ താഴ്ഭാഗം പിന്നെ അതുപോലെ ദാ ഈ ഒരു സൈഡ് അത് പക്ഷേ കുഴപ്പമില്ല എന്നാലും ചെറിയൊരു പോരായ്മയാണ് അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം എന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ ഇത് വലിയ വൃത്തിയില്ലാത്തൊരു ലുക്കായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പിന്നെ DRLോടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ലുക്ക് ആയിക്കോളും അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം ഈ ഒരു വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ DRL സെറ്റ് ചെയ്യുന്ന വീഡിയോ വരുന്നത് അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതിന് വരെ എല്ലാവർക്കും